ലഹരിക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കണമ്പനാട് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ മണക്കാല തപോവൻ പബ്ലിക് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹിക കൂട്ടായ്മ ഉണ്ടാകണമെന്നും സമൂഹത്തിലെ കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിക്കേണ്ട സമയമായിരിക്കുകയാണ്. പഠിക്കുവാനുള്ള ലഹരിയാവണം വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ലഹരി ഉപയോഗിച്ചാൽ ആ വ്യക്തിയും കുടുംബവും സമൂഹവും നാശത്തിലേക്ക് പോകുവാൻ ഇടയാകും. അതുണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നെ സമാധാന കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ആരും കാണാത്ത സിഗരറ്റ് വലിച്ചു. പിന്നെ ഇപ്രാവശ്യം പ്രായമാകുമ്പോൾ മദ്യപാനമൊക്കെ ചെറിയ രീതിയിൽ ആയിരുന്നു എങ്കിൽ ഇന്ന് സിഗരറ്റോ മദ്യപാനമോ ഒന്നുമല്ല. മനുഷ്യന്റെ ബോധത ഇല്ലാതാകുന്ന ലഹരി വസ്തുക്കൾ പല അല്ലെങ്കിൽ പല വിധത്തിലുള്ളവർ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുപോലെയുള്ള ലഹരി പ്രഭാവത്തിന് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു തലമുറയെ ഒരു ദേശത്തെ നശിപ്പിക്കാനായിട്ട് വേഗം സാധിക്കുന്നത് എങ്ങനെയാണ്? അവിടെ നോക്കി കാണുന്നതിലൂടെയല്ലേ മറിച്ച് ഒരു തലമുറയെ അവരുടെ ബോധത്തിൽ നിന്നും അഴുകിക്കളയാൻ ആ ദേശം നശിക്കും. തോമസ് സ്കൂളിൽ പഠിക്കുന്ന 600-800 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിലൊരു 500 വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന് അടിമോളാക്കിയാൽ അത്രയും ഈ സംഭവം അനുവദിക്കുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ലഹരിപ്രഭാവത്തെ ഉപയോഗിച്ചു എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഐകൃതമായ ഈ സംസ്കാരത്തെയും ദേശത്തെയും മനുഷ്യത്വത്തെയും എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പൈശാചിക ശക്തിയാണ് യഥാർത്ഥത്തിൽ ലഹരിപ്രഭാവത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ പ്രദീപ് ക്ലാസ് എടുത്തു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജോസ് കളീക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എക്സൈസ് സർക്കിൾ കെ പി മോഹനൻ, ഏറത്തു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ, പഞ്ചായത്ത് മെമ്പർ എൽ സി ബെന്നി, ഭദ്രാസന സെക്രട്ടറി ഫാദർ കെ പി മാത്യൂസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ഫിലിപ്പോസ് ഡാനിയൽ, എ കുഞ്ഞുമോൻ, റോബിൻ ബേബി, കൗൺസിലിംഗ് അംഗം ജെൻസി കടുവങ്കൽ എന്നിവർ പ്രസംഗിച്ചു. എം സി ടി വി ന്യൂസ്, അടൂർ.